ദൈവം നമുക്കായി കരുതിയിരിക്കുന്ന ഇതാ ഹോട്ടൽ മുറിയും വീടും ഒന്നും ഇല്ലാതെ ഒരു വെറൈറ്റി ഫസ്റ്റ് നൈറ്റ്. നമ്മളും നമ്മളുടെ മോഹങ്ങളും നീലാകാശവും നക്ഷത്രങ്ങളും സാക്ഷി. നീലാകാശം നക്ഷത്രങ്ങൾ ഏതെന്തോട്ടം. പക്ഷേ ആദവിന്റെ അവയുടെ അടുത്ത് മൂന്ന് വില്ലന്മാരെ ദൈവം പോലും പ്രതീക്ഷിച്ചു കാണത്തില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്ത് വിഡിത്തോയി കാണിച്ചത്? പ്രായമായ ഒരു പെണ്ണും കൊണ്ട് രാത്രി ഈ നേരത്ത് കറങ്ങാൻ വെച്ചാൽ ഞങ്ങൾ പിന്നെ എവിടെ പോകും സാർ? ഈ നാട്ടിൽ ഒറ്റ പരിചയക്കാരില്ല ഞങ്ങൾക്ക്. ശരി ശരി, വന്നു വന്നു, നിങ്ങൾ കേർ, എന്റെ വീട്ടിലോട്ട് പോവാം. നമ്മുടെ ഔട്ട് ഹൗസിലെ ഇവർക്ക് റൂം തുറന്നു കൊടുക്കും. അല്ല ദാദാ ബാബാ, അതിൽ അപ്പടി പൊടിയാ സാറേ. അതെന്താ, എന്തും ക്ലീൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ലാതെ എക്സ്ക്യൂസ് ഒന്നും വേണ്ട, ആരെങ്കിലും വിട്ട് ക്ലീൻ ചെയ്യിക്ക്. അയ്യോ, അത് അമ്മണി കിടന്നു. എന്നാ താൻ ചെല്, അതിനൊന്നും എന്നെ കിട്ടില്ല. താൻ പോയി ക്ലീൻ ചെയ്യടോ. അല്ല, അതിപ്പോ ഞാൻ അവളൊന്ന് ഉണർത്താമെന്ന് നോക്കാം കേട്ടോ. ഒന്ന് ചേട്ടൻ മാറി ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്. ആ തൊടരുത്, ഞാൻ വെർജിന. വലിയ സഹായ സാറ് ചെയ്തത്. ഇല്ലെങ്കിൽ ഇവിടെയും കൊണ്ട് ഞാൻ നന്ദിയൊക്കെ പിന്നെ ഒരുമിച്ച് പറഞ്ഞാൽ മതി. ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പുഷ്കരനോട് പറഞ്ഞാൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിനക്കെന്ത് പറ്റി? ഒരു മൂഡോ? പേടിച്ചു പോയോ? അങ്ങനെ നമ്മൾ വീണ്ടും ഒറ്റയ്ക്കായി. എന്തുപറ്റി? എന്തുപറ്റി? കാര്യം പറവണ്ണേ. പ്ലീസ് രഞ്ജി, എന്റെ മനസ്സ് വല്ലാതെ മാറിപ്പോയി. സോറി, റിയലി സോറി. സാരമില്ല, കിടന്നു, ഒന്നുമില്ല. സോറിടാ.
ഇത് സംഗീതമായിരുന്നോ? ഞാൻ വിചാരിച്ചു ഏതോ ഭ്രാന്താശുപത്രിയിലെ ഭ്രാന്തന്മാരെല്ലാം കൂടി നിലവിളിക്കുകയാണെന്ന്. അല്ല, കൊള്ളാവുന്ന വല്ല സിനിമാ പാട്ടും വെച്ചൂടെ കുമാരേട്ടാ? നോനോ, ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെസ്റ്റേൺ സ്റ്റൈലിൽ വേണമെന്നാണ് ജെയിംസ് സാറിന്റെ നിർദ്ദേശം. വെസ്റ്റേൺ മ്യൂസിക് കേട്ടുണ്ടാക്കാൻ പറ്റൂ, സിനിമാ പാട്ട് കേട്ടാ സാദാ ഫുഡേ വരൂ. ഓ, ഇന്നത്തെ ഫുഡ് കംപ്ലീറ്റ് കുളവാകും. ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. ആരാ? മനസ്സിലായില്ല. നമ്മളാരാ? ഇവിടുത്തെ കുശിനിക്കാരൻ കുമാരേട്ടൻ. കുശിനിക്കാരനോ? ഞാനോ? നോ നോ, ഐ ആം കുമാർ ദ കുക്ക്. ദ കുക്കോ? യെസ്, ദ കിങ്, ദ നരസിംഹം എന്നൊക്കെ പറയുന്നത് പോലെ ദ കുക്ക്. കുക്കല്ല, കൊക്ക്. ഭ്രാന്തൻ. ഇവളെ പരിചയപ്പെട്ടില്ലല്ലോ. ഇവളിവിടുത്തെ വെറും വേലക്കാരിയാ. വേലക്കാരിയൊന്നല്ല, ഹോം നേഴ്സ്. ഈ വേലക്കാരി എന്നുള്ളതിന് ഹിന്ദി പറയുന്ന പേരാ ഹോം നേഴ്സ്. ഹിന്ദിയിലല്ല ചേട്ടാ, തമിഴിൽ. തമിഴിൽ? ആ, തമിഴിൽ, തമിഴിൽ. മനസ്സിലായി. ഒരുപാട് ഭാഷ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു പ്രശ്നമാ. ഭാഷ ഏതാണെന്ന് മറന്നുപോകും. പിന്നെ ഒരുപാട് ഭാഷ അറിയുന്ന ഒരാള് ചുമ്മാ ബടായി പറയാന്നേ. അമ്മയെ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. നിന്നെ നിന്നെ ചുരുട്ടി കൂട്ടി ബോഡി നിൽക്കണ്ടോ? എന്റെ ബോഡിക്ക് ഒരു കുറവ്. എന്ത് വെസ്റ്റേൺ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യം ചേട്ടൻ മുമ്പ് പറഞ്ഞത്? എന്താ ബ്രേക്ക്ഫാസ്റ്റിന്? വെസ്റ്റേൺ അതറിയില്ലയോ? ബ്രെഡും ജാമും. ഈ വെസ്റ്റേൺ കൺട്രീസ് കംപ്ലീറ്റ് ബ്രെഡ് ഇല്ലയോ? കൺട്രീസ്. എന്നാ ചേട്ടൻ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ നല്ല നാടൻ ഫുഡ് വെക്കാൻ പോവാ. ഓക്കെ. അല്ല, അപ്പൊ ഈ വെസ്റ്റേൺ ഫുഡ് വേസ്റ്റ് ഫുഡ് ആവൂല്ലയോ? ആവട്ടെ, ആയിക്കോട്ടെ. അതെല്ലാം വേഗം റെഡിയാക്കി വെക്ക്. ഞണ്ണാറാകുമ്പോ ഞാൻ വരാം. നല്ല ആഹാരം കഴിക്കണ്ടോ? ഇതൊരു പിള്ളേർ ഉടുപ്പിട്ടോണ്ട് കിടക്കാം. നിനക്ക് ഇതുപോലെ ഒന്ന് തെറ്റി ഇരട്ടേ. സാറിന് ചായ കൊടുക്കാൻ സമയമായി. കൃത്യം 6:30 ചായ കൊടുക്കുന്ന ചിട്ട. ചായ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. അയ്യോ, സാർ വഴക്ക് പറയും. ഒരു വഴക്കും പറയില്ല. ചായ തന്നോളൂ, ഞാൻ കൊണ്ടു കൊടുക്കാം. നീന, സോറി സോ സോറി, ഞാൻ വെറുതെ ഒരു താങ്ക്സ് പറയാൻ. താങ്ക്സോ? ഞങ്ങളോടോ? അല്ല, രാവിലെ നീനയെ കണിയേണ്ടത്. ഇപ്പോ ഒരു ബിസിനസ് 4 കോടി രൂപ. അപ്പൊ